അല്ല, ഇത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്? ഇത്രയും പരീക്ഷണങ്ങളാണോ? അതെ, ഞാൻ സിനിമയിലാണ് കൂടുതൽ പരീക്ഷണങ്ങൾ സിനിമയിലാണ്, ഫോട്ടോഗ്രാഫിയിൽ. നമുക്ക് അറിയാത്ത പണിയിലല്ലേ പരീക്ഷണം നടത്താൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഹൗസ് ബോട്ട് യാത്രകളൊക്കെ നടത്തുമ്പോൾ പൊതുവെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചുമ്മാ ഒന്ന് ഓടിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ ഭയങ്കര ട്രാഫിക്കാണ്. പണ്ടത്തെ ഒരു അഞ്ചാറ് ട്രാഫിക് തോന്നുന്നല്ലേ. പിന്നെ എനിക്കൊന്ന് ആലപ്പുഴയിൽ തന്നെ ഇപ്പൊ 1000 ഹൗസ് ബോട്ട്സ് ഉണ്ട്. അത് ചില റൂട്ടിലൊക്കെ മേജർ ട്രാഫിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കൂടുതൽ പരീക്ഷണം എടുക്കാറില്ല, എങ്കിലും ഇടയ്ക്കൊക്കെ എണ്ണറക്കണ്ണം തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഒരു പരീക്ഷണം അല്ല. അല്ല സുഖേട്ടാ, ഇതിങ്ങനെ കാണുമ്പോ എനിക്കും ഒരു ആഗ്രഹം, കുറച്ച് ട്രെയിനിങ് തരുന്നോ? ഞാൻ തരാം, ഒന്ന് പരീക്ഷിക്കട്ടെ. പിന്നെ തീർച്ചയായും വരും, 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 വരും. അവിടെ തന്നെ ഇരുന്ന് മതി. എന്താ ലോജിക്, കാറ് ഓടിക്കുന്ന പോലെ തന്നെയാണ്? കാർ ഓടിക്കുന്ന പോലെ തന്നെയാണ്. നേരെ പോവാ, അതാ സെന്റർ ഉണ്ടോ അമരത്തിന്റെ, കണ്ടു കണ്ടു, അതിൽ അത് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ച് പോവാ. പതുക്കെ ഹാൻഡിൽ ചെയ്യാം. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സുഖേട്ടന് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമാണ്? പൊതുവെ ഡ്രൈവിംഗ് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ യാത്രകളൊക്കെ യാത്രകളിൽ വേറെ ആൾക്കാർ കൊണ്ട് ഡ്രൈവ് ചെയ്യുക അത്രേ ഉള്ളൂ. അല്ലേ, ഇപ്പോൾ മിസ്റ്റർ പ്രവീൺ ഉണ്ട്. പ്രവീണാണ് ഇതിൻ്റെ, പ്രവീണാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തേരാളികളിൽ ഒരാൾ വാർത്തസാരഥി. അല്ല, എന്താ ഡ്രൈവിംഗ് പൊതുവെ ഇഷ്ടമല്ലാത്ത ഒരു, ഒട്ടും ഡ്രൈവ് ചെയ്യാറില്ല? ഇല്ല ഇല്ല, എനിക്ക് എന്തോ ചെറുപ്പം തൊട്ടേ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടില്ല. ആകെ വാങ്ങിച്ചത് ഒരു സൈക്കിളാണ്. അപ്പോൾ അതിനൊരു 18 ഗിയർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ താല്പര്യമായിട്ട് വാങ്ങിച്ചത്. ഓക്കെ, ഇതൊക്കെ യോഗ ക്ലാസ് പോകുന്ന തീരുമാനിച്ച് മേടിച്ചു. ഈ 18 ഗിയർ പായരാമെന്ന് ഞാൻ അറിഞ്ഞില്ല. യോഗ ക്ലാസ് പോകുമ്പോൾ യോഗയ്ക്ക് പോകുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ദുശീലങ്ങളൊന്നുമില്ല. ഇല്ല, രണ്ടു ദിവസം പോയിട്ടുള്ള യോഗയാണ്. ഏകദേശം അതൊക്കെ എന്നിട്ട് പോയി. ഇത് പോയി ഞാനപ്പോൾ ഒരു 1000 തവണ പെഡൽ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 50 മീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ എനിക്കൊന്നും ശരിയില്ല, ഗിയർ മാറ്റി. ഗിയർ മാറ്റിയപ്പോൾ അതിൻ്റെ ചെയിനും എല്ലാം കൂടെ ഊരി വന്നു. അവസാനം യോഗ ക്ലാസ്സിലേക്ക് സൈക്കിളും ചുമന്ന് 5-10 മിനിറ്റിൽ നടന്നെത്താമെന്ന്, 15 മിനിറ്റ് ആയി. കാരണം നടന്നെത്തണ്ടേ ഈ സൈക്കിളും ചുമന്ന്. അല്ല, പിന്നെ എക്സസൈസ് വേണ്ടല്ലോ അല്ലേ? അവിടെ എത്തിയപ്പോൾ പിന്നെ വാം അപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ്, യോഗ ടീച്ചർ. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് പൊതുവെ യാത്രയിൽ? യാത്ര എന്ന് മാത്രമല്ല, സാധാ പൊതുവെ ഭക്ഷണത്തിൽ ഞാൻ കുറച്ച് എന്താ പറയുക, ഒരു ആവറേജ് ഒരു 2-3 വ്യക്തികൾ കഴിക്കുന്ന അത്രയും ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ഡയറ്റിംഗ് ഒന്നും പോയി കേട്ടോ, അതുകൊണ്ട് അത്രയും കുറവ്. നേരത്തെ ഞാൻ സത്യത്തിൽ കോളേജ് പഠിക്കുമ്പം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എക്സാജറേഷൻ ആണെന്ന് തോന്നും. പക്ഷേ ഒരു നേരം എന്ന് വെച്ചാൽ ഒരു ലഞ്ചിനൊക്കെ ഏകദേശം 100 മത്തിയൊക്കെ കഴിക്കും. 100 മത്തി, 50 പപ്പട, 50 മുതൽ 60-75 പപ്പടം ഒറ്റ നേരമാണ് കഴിക്കുന്നത്. പ്രശ്നമല്ല, അത് ഡോക്ടറെ കാണിച്ചിരുന്നു. മാത്രമല്ല, ഇത് എത്ര കഴിച്ചാലും ഒരു 45 മിനിറ്റ്സ് 1 അവർ കഴിഞ്ഞാൽ അത്ര വീണ്ടും കഴിക്കും. അതെ, അപ്പൊ അങ്ങനെ ശീലമുള്ളതുകൊണ്ട് ഇപ്പൊ പക്ഷെ വളരെ കുറവാട്ടോ. എങ്കിലും ഞങ്ങൾ നമ്മളെ ഈ ബോട്ടിൽ വരുമ്പോൾ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചാല് ഈ കരകളില് ചില ചെറിയ ഹോട്ടൽ റെസ്റ്റോറൻറ്സ് മാതിരി ചെറിയ ഹോട്ടൽസ് ഉണ്ട്. ആലപ്പുഴ കള്ള് ഷോപ്പ് ഉണ്ട്, നല്ല ഫുഡാണ്, എക്സലന്റ് ഫുഡാണ്. പിന്നെ ഇവിടെ കൊഞ്ചിന്റെ ഒരു സ്പെഷ്യലാണ്. പല എൻ്റെ ഇവിടുത്തെ ഉള്ള പലരുടെയും നമ്പേഴ്സ് ഞാൻ വരുമ്പോ തന്നെ വിളിച്ചു പറയും, ഞാൻ വരുന്നുണ്ട്, എന്താണെന്ന് മീറ്റ് ആയിട്ട് ഉണ്ടോ വെച്ചിട്ട്. ഇവിടെ വീട്ടിലെ അമ്മയൊക്കെ കുക്ക് ചെയ്യുമ്പോ പണ്ട് ഇങ്ങനെ സ്മെല്ല് വെച്ചിട്ടൊക്കെ ചില മെഷർമെന്റ്സ് ഒക്കെ പറയും, ഉപ്പ് കുറവാണ്, ചില ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയായിരിക്കും. അത് പക്ഷെ കുക്ക് ചെയ്യാൻ എനിക്ക് ഇടയ്ക്ക് ചില സമയങ്ങളിൽ ഇഷ്ടം. നോൺ വെജിറ്റേറിയൻ ആണോ മെയിൻ കുക്ക് ചെയ്യുക. ആ വെജിറ്റേറിയൻ ഞാൻ കൂടുതൽ ചെയ്യുന്നത് ദാൽ, തൈര് സാദം, കേർഡ് റൈസ് അത് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ പൊതുവെ ഈ പുറത്തൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പൊ അവിടെ നിന്നും ഈ ബ്രേക്സ് ഒക്കെ എടുത്ത് പോകുമ്പോഴുള്ള ഒരു എക്സ്പെരിമെന്റേഷൻ ഫുഡിന്റെ കാര്യത്തിലും പോകാറുണ്ട്. നമ്മുടെ ഒരു ട്രാവലിംഗിന്റെ ഒരു മെയിൻ അജണ്ട ഫുഡാണ്. സൊലെ എന്ന സിനിമയുടെ ലൊക്കേഷൻ കാണാമല്ലോ, കാലത്ത് 6 മണിക്ക് 7 മണിക്ക് പോകും. ഇവിടെ കുട്ടനാട് നോക്കാൻ വന്നു ആദ്യം ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ആയിരുന്നു. നമ്മൾ മാറ്റി മധുവായൂർ എന്റെ പാർട്ട്ണർ, പിന്നെ ജെയ്സൺ മാനേജർ. ഞങ്ങള് കാലത്ത് 7 മണിക്ക് വന്ന ഉടനെ തന്നെ പുറപ്പെടുമ്പോൾ നമുക്ക് ആ തുറവൂർ അവിടെ ബൈ ബ്രദേഴ്സ് തട്ട് ദോശ കഴിക്കും. അങ്ങനെ അവിടെ ചായ കുടിക്കാൻ കഴിയുമ്പോൾ ദോശ കഴിച്ചു. ആലപ്പുഴ എത്തിയ ബ്രദേഴ്സ് നമ്മുടെ ഫ്രണ്ടിന്റെ ഹോട്ടൽ,
അവിടെ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ മതി ചോദിച്ചു ഇതെന്ത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. ഞാൻ പറഞ്ഞു വരുന്നതാണ് ആക്ച്വലി അങ്ങനെ വന്നത്. അവിടെ 8:30 എത്തിയപ്പോ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞ് ഇവിടെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ കള്ളർ ഷോപ്പിൽ കയറിട്ട് നമുക്ക് കഴിക്കാം. ഒരു 12 AM നല്ല പോർക്ക് ബീഫ് ഒക്കെ വെച്ചു. ലഞ്ച് നമുക്ക് മങ്കൊമ്പിൽ പോയി കഴിക്കാം. അപ്പൊ മതി എനിക്ക് തോന്നുന്നത് ഭക്ഷണം നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് പി സുകുമാർ അല്ലേ. ഞാൻ ഭക്ഷണം മാത്രല്ല എല്ലാം ആസ്വദിക്കും. ബ്രദേഴ്സ് പറഞ്ഞില്ലേ ബാലു നമ്മുടെ ഫ്രണ്ട്, ഓണറാണ്. അപ്പൊ ഞാനും എന്റെ വേറെ ഫ്രണ്ട് ജോസും ഈ ജയ്സനും കൂടെ ഞങ്ങൾ ഒരു ദിവസം കുട്ടനാടന്ന് പോകുമ്പോ താറാവ് മേടിച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യാം, ഒരു പരീക്ഷണം നിലയ്ക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആലപ്പുഴ എത്തിയപ്പോൾ ചെറിയ മറ്റേ ഒരു ഷൂട്ടിങ്ങിന് പോകാൻ ചാക്കോ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വെച്ച് ചാക്കോ വെച്ചു. അപ്പം ഞങ്ങൾ തൽക്കാലം ബാലുവിനെ വിളിച്ചു. ബാലുവിൻ്റെ ഷെഫിന് ഡക്ക് വെക്കാണ്. ബാലു പറഞ്ഞില്ല ഇതുവരെ ട്രൈ ഇല്ല. അപ്പം ഞങ്ങൾ ആ ഷെഫിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കുറച്ച് കുരുമുളകൊക്കെ ഏറ്റി. അപ്പം ജ്യൂസും ജ്യൂസും ഇല്ല. അപ്പം ഞാനും കുറേ ഐഡിയ പറഞ്ഞു ചേട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആ പുള്ളി ശരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കുറച്ച് ഞങ്ങൾ ആ ഷൂട്ടിങ്ങിന് പോയി തിരിച്ചു വന്നപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തു. ബാലു ഞങ്ങളുടെ കൂടെ ടേസ്റ്റ് ചെയ്യണ്ടായിരുന്നു, എക്സലന്റ് ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ബാലു വിളിച്ചു, ബാലു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇവിടെ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ട്. അങ്ങനെ ബാലു ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ അവർക്ക് അത് ഭയങ്കര ഡിമാൻഡാണ്. ബാലു അതിനൊരു അവരുടെ കടയിലെ കോഡ് ഇട്ടിരിക്കുന്ന സുഗൂസ് ഡക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞ ഫ്രെയിം കമ്പോസ് ചെയ്യാന്ന് മാത്രല്ല എല്ലാം ചില സ്പെഷ്യൽ ഫുഡ് ചെയ്യാറുണ്ട്, കമ്പോസും ചെയ്യാറുണ്ട്. പ്രവീൺ ആ ഭക്ഷണം കൊണ്ടാൻ പറയൂ, ഭക്ഷണം കൊണ്ടാൻ പറയൂ. സ്മെല്ല് വരുന്നില്ല, എന്തൊക്കെയുണ്ട് ഒരു ഗസ് നടത്തി. ഇവിടെ ആകുമ്പോ പക്ഷെ സ്റ്റാൻഡേർഡ് മെനു ആയിരിക്കും മിക്കവാറും. പൊള്ളിച്ചുണ്ടാവും, പിന്നെ ഒരു കറി ഉണ്ടാവും, ഫിഷാണ്, പിന്നെ ചിക്കൻ്റെ വറ ചിക്കൻ ഫ്രൈ. പിന്നെ നമ്മള് നേരത്തെ പറയാ ഈ കൊഞ്ച് കിട്ടും, ചിലപ്പോ നല്ല ചിലപ്പോ കിട്ടും, ചിലപ്പോ നമുക്ക് ഏതായാലും നോക്കി നോക്കാം എത്രത്തോളം സംഭവങ്ങൾ കറക്റ്റ് ആവുന്നു. ഓക്കേ സുഖേട്ടാ, പണി വാളിയല്ലോ. ചിക്കൻ ഫ്രൈ, ഫിഷ് പൊള്ളിച്ചതാണെന്ന് പറയും, ഫിഷ് കറി, കപ്പ, എല്ലാം ഓക്കെ. അല്ല ഞാൻ ചോദിക്കുന്നത് നേരത്തെ വിളിച്ചു പറഞ്ഞ സെറ്റപ്പ് ആക്കിയതാണ്. സെറ്റപ്പ് ചെയ്യുന്നല്ല ഇവിടെ, അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള. തുടങ്ങാം, എന്താണ് അതിന്റെ ഒരു ശൈലി തുടങ്ങുന്നത്? എനിക്ക് കപ്പയും മീൻ കറി ആയിരിക്കണല്ലോ ആദ്യം പിടിക്കേണ്ടത്. അതാണ്, പക്ഷേ ഞാൻ ഡയറ്റിംഗിലായതുകൊണ്ട് ഞാൻ ഈ ചോറൊക്കെ വളരെ കുറച്ച് കഴിക്കും. എൻ്റെ മെയിൻ ഐറ്റംസ് ഫിഷും കപ്പയിൽ തുടങ്ങാമല്ലോ. തീർച്ചയായിട്ടും ഞാനൊരു ദിവസം ഇരുട്ട് മറ്റേ അക്ബർ ജോസ് മഴത്തിളിക്കൽ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്താ കഴിക്കാനാണ്. അപ്പോൾ ഈ നോമ്പ് കാലമായതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആ ഏരിയ വൈകിട്ട്. സൈഡിലൂടെ എൻട്രിയിൽ പോയിട്ട് ചില ഹോട്ടൽസ് മാത്രം വർക്ക് ചെയ്യും. എന്താ കഴിക്കുക? അപ്പോൾ ഒരു ലേഡി ഉണ്ടായിരുന്നു, അവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്ലുമ ഇതാണ് കക്ക മസിൽസിൻ്റെ ഒരു കറി ഉണ്ട്, കുറച്ച് ചോറ് തരാതാണ്. ഒരു ഉച്ച സമയം ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് വെച്ചാൽ ഓസം ടേസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാർ ഹോട്ടലിൽ കിട്ടാവുന്ന അതുപോലെ ഒരു പേസ്റ്റ് അത് കറി. അത് ഞാൻ ചോദിച്ചു, അവർ റെസിപ്പി ചോദിച്ചു, അവർ പറഞ്ഞു. പിന്നെ കുറെ കാലം ഞാൻ വിട്ടുപോയത് അതല്ല, ഈ ഒരു ഇന്റർവെൽ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയെല്ലാം പോയാൽ എന്തെല്ലാം കിട്ടും. നമുക്ക് എല്ലാം ഞാൻ എടുത്തെടുത്തു ധൈര്യമായിട്ടിരുന്നു.